ആരാധനയും സ്തുതിയും പൊഴിച്ചു ഉണ്ടായിരിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, കോവിഡ് രോഗത്തിൽ നിന്ന് രണ്ട് പ്രാവശ്യം കോവിഡ് പോസിറ്റീവ് ആയതിന് ശേഷം അതിൽ നിന്ന് രോഗമുക്തി നേടിയതിൻ്റെ, യേശുനാമത്തിൽ സൗഖ്യം നേടിയതിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മാസ്ക് മാറ്റിയിട്ട് എൻ്റെ പേര് വിൽസൺ എന്നാണ്. ഞാൻ അടുത്തൊട്ടി ഇടവകയിൽ നിന്നായിരുന്നു. കഴിഞ്ഞ മാസം ഞാൻ 6-ാം തീയതി ലീവിന് വന്നതാണ്. വന്നപ്പോൾ 14 ദിവസത്തെ ക്വാറൻറ്റൈൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ലക്ഷണം കാണിച്ചു തുടങ്ങി. ഞാൻ അപ്പോൾ ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്ത് 3-ാമത്തെ ദിവസം ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ പോസിറ്റീവാണെന്ന് പറഞ്ഞു. അത്തോടനെ ആംബുലൻസ് വന്ന് എന്നെ കണ്ണൂർ സ്പോർട്സ് ഹോസ്റ്റലിലേക്ക് 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിനോട് മാറ്റി. അവിടെ ചെന്നപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചു. വൈഫ് അച്ഛനെ മെസ്സേജ് അയച്ചു, അച്ഛ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാനും മെസ്സേജ് അയച്ചു. അച്ഛനെ എനിക്ക് യൂട്യൂബിലൊരു സിഖ് രോഗശാന്തി ശുശ്രൂഷകൾ കാണാൻ പറഞ്ഞു. ഞാൻ അന്ന് രാത്രി അവിടെ ഇരുന്ന് ഞാൻ ഫുള്ള് കണ്ടു. അപ്പോൾ 10-ാമത്തെ ദിവസം എന്നോട് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യണമെന്ന്. പിന്നെയും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നെഗറ്റീവായി. നെഗറ്റീവായിട്ട് അവിടെ പറഞ്ഞ് 7 ദിവസത്തെ ക്വാറൻറ്റൈനിൽ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. വീട്ടിൽ പോകുന്ന 4-ാമത്തെ ദിവസം എനിക്ക് പിന്നെയും ചെറുതായിട്ട് എൻ്റെ കഫത്തിലൊക്കെ ചെറിയ കളറൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഞാൻ ആ ഡോക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞു തിരിച്ച് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ പിന്നെയും ടെസ്റ്റ് ചെയ്തപ്പോൾ നീ പിന്നെയും പോസിറ്റീവ് തന്നെയാണ്, നിനക്ക് അസുഖമുള്ളിൽ തന്നെയുണ്ട്, അതിനി മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നെ 10 ദിവസം അവിടെ തന്നെ കിടത്തി. പിന്നെ 10-ാമത്തെ ദിവസം ടെസ്റ്റ്, ഇപ്പോൾ 10-ാമത്തെ ദിവസം കഴിഞ്ഞ് പിന്നെയും ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു നീ നെഗറ്റീവായി, ഇനി നിനക്ക് വീട്ടിൽ പോയതിന് കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ 15 ദിവസമായി. ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, എന്നെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. 2 മാസത്തോളം 2 മാസത്തോളമായി ഞാൻ 2 മാസം വേണ്ടി ലീവിന് വന്നാണ്. വീട്ടിൽ കടന്നിട്ടില്ല, എല്ലാ ആശുപത്രി കിടക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് കർത്താവ് സുഖം തന്നു. 2.5 മാസത്തോളമായി ആ രോഗപീഠയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിരന്തരമായി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഇപ്പോൾ പരിപൂർണ രോഗമുക്തി പ്രാപിക്കുകയും ക്വാറന്റൈൻ്റെ ദിവസങ്ങളൊക്കെ പൂർത്തിയാക്കി. ഇതിനുശേഷം നന്ദി പറയാൻ വേണ്ടിയാണ് ഇന്ന് ഇവർ ഈ ആലയത്തിലേക്ക് കടന്നു വന്നത്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മരുന്നിനും ലേപനത്തിനും ചെയ്യാൻ കഴിയാത്തത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. ബോധ്യത്തോടെ ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നീ